ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ നമ്മൾ ഇന്ന് ജനീവയിൽ സ്വിറ്റ്സർലൻഡിലാണ് നിൽക്കുന്നത്. നമുക്ക് ഇവിടുന്ന് നമ്മൾ സലൈവ കേബിൾ കാർ എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇവിടെ നമുക്ക് രണ്ട് ബസ് എടുക്കണം. രണ്ട് ബസ് എടുത്തതിന് ശേഷം വേണം നമുക്ക് ആ പ്ലേസ് ചെല്ലാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ ബസ് എടുക്കുന്നത് അതുപോലെ അവിടെ ചെന്നതിന് ശേഷമുള്ള എക്സ്പീരിയൻസ് ഒക്കെ നമുക്ക് ഈ വീഡിയോയിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ നമുക്കൊന്ന് പോയി അടിച്ചു പൊളിച്ചിട്ട് വരാം. സ്വിറ്റ്സർലൻഡിലെ ടിക്കറ്റ് മെഷീൻസ് ഇത് ഒരുവിധപ്പെട്ട എല്ലാ ബസ് സ്റ്റോപ്പിലും തന്നെ അവർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ പോകാൻ നേരത്തെ നമ്മുടെ അഡ്വാൻസ് ആയിട്ട് ടിക്കറ്റ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഈ വരുന്നതാണ് നമ്മുടെ ബസ്. ഈ ബസ് എടുത്ത് നമ്മളൊരു സ്റ്റോപ്പ് ചെന്ന് അവിടെ നിന്ന് നമ്മൾ കുറച്ച് നടക്കാൻ അടുത്ത സ്റ്റോപ്പിലേക്ക് അവിടെ പിന്നെ നമ്മൾ അടുത്ത ബസ് എടുത്തിട്ട് വേണം നമ്മൾ ഈ പറയുന്ന കേബിൾ കാർ എടുക്കുന്ന സ്ഥലത്ത് ചെല്ലാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ബസ് ഇറങ്ങി. നമ്മൾ ഇനിയിപ്പോൾ അടുത്ത സ്റ്റോപ്പിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഒരു മെയിൻ സ്റ്റോപ്പിലേക്ക് നമ്മൾ പോകുന്നത്. അവിടെ നമ്മുടെ ട്രെയിൻ സ്റ്റേഷനും അതുപോലെ ഈ പറയുന്ന കണക്ക് ബസ് സ്റ്റാൻഡും എല്ലാം കമ്പൈൻ ആയിട്ടുള്ള ഒരു ഏരിയയിലേക്ക് നമ്മൾ പോകുന്നത്. അവിടെ നിന്നാണ് നമുക്ക് അടുത്ത ബസ് എടുക്കുന്നത്. ഇവിടുന്ന് കേബിൾ കാർ എടുക്കാനുള്ള സ്ഥലത്തേക്ക് ചെല്ലുന്നതിനുള്ള ടിക്കറ്റ് 3 ഫ്രാങ്ക് ആട്ടോ. അത് ഞങ്ങൾ ഇവിടെ നിന്ന് തന്നെ എടുത്തത്. ഇനിയിപ്പോൾ ഈ ബസ് എടുത്തിട്ട് നമ്മൾ നേരെ കേബിൾ കാർ എടുക്കുന്നിടത്തേക്ക് പോകും. അപ്പോൾ നമ്മൾ ബസ് ഇറങ്ങിയിട്ടോ. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് നടക്കാനുണ്ട് നമ്മൾ ഈ കേബിൾ കാർ എടുക്കുന്ന സ്ഥലത്തേക്ക് ചെല്ലാൻ വേണ്ടിയിട്ട്. നമുക്ക് ഇവിടുന്ന് ആ മൗണ്ടനിലേക്ക് നമ്മൾ കേബിൾ കാറിൻ്റെ റൂട്ട് പോകുന്നൊക്കെ നമുക്ക് കാണാൻ പറ്റുമോ. കേബിൾ കാർ മേളിലേക്ക് പോകും താഴത്തേക്ക് വരുമൊക്കെ ചെയ്യുന്ന നമുക്ക് ഇവിടുന്നേ കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഇവിടുന്ന് പയ്യെ നടന്ന് നമുക്ക് കേബിൾ കാറിൻ്റെ സ്ഥലത്തേക്ക് ചെല്ലാം. ഒരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യം ഞാൻ ആദ്യം പറയാൻ മറന്നുപോയി. നമ്മൾ ജനീവ സ്വിറ്റ്സർലൻഡിൽ നിന്നാണ് നമ്മൾ യാത്ര തിരിച്ചതെങ്കിലും നമ്മൾ കേബിൾ കാർ എടുക്കാൻ പോകുന്നത് നമ്മൾ ഫ്രാൻസിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ ജനീവയിലെ ഒരു സ്റ്റോപ്പിലാണ് വന്നിറങ്ങിയത്. അവിടെ നമ്മൾ സ്വിറ്റ്സർലൻഡിൻ്റെ ബോർഡർ ക്രോസ് ചെയ്ത് നമ്മൾ ഫ്രാൻസിൻ്റെ ആ റീജിയനിലേക്ക് എത്തി. ഇനി നമ്മൾ ഈ ഫ്രാൻസിൽ കൂടെയാണ് നടക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഫ്രാൻസിൽ കയറി. ഇപ്പോൾ നമ്മൾ ഫ്രാൻസിൽ കൂടെയാണ് നടക്കുന്നത്. ഇനി നമ്മൾ പോയി കേബിൾ കാർ എടുക്കുവാണ്. തിരിച്ചു പോകാൻ വേണ്ടി നമ്മൾ ഇതുപോലെ തന്നെ ഫ്രാൻസിൽ നിന്ന് വീണ്ടും എന്താ പറയുക സ്വിറ്റ്സർലൻഡിൽ കയറി സ്വിറ്റ്സർലൻഡിൽ നിന്ന് ബസ് എടുത്താണ് നമ്മൾ തിരിച്ച് നമ്മുടെ ഹോട്ടലിലേക്ക് പോകുന്നത്.
അങ്ങനെ ഫൈനലി നമ്മൾ കേബിൾ കാർ എടുക്കുന്നിടത്ത് വന്നു. ഇനി നമ്മളിവിടുത്തെ ടിക്കറ്റ് എടുത്തതിന് ശേഷം വേണം നമ്മൾ കേബിൾ കാർ എടുക്കാൻ വേണ്ടി പോകാൻ വേണ്ടിയിട്ട്. ഇവിടെ നമുക്ക് രണ്ട് രീതി ടിക്കറ്റ് എടുക്കാം. ഒന്ന് ഈ പറയുന്നിടക്ക് ഇങ്ങനെ കൗണ്ടറിൽ നമ്മൾ ക്യൂ നിന്നതിന് ശേഷം നമുക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് സെൽഫ് സർവീസ് ഉണ്ട്. ഈ കാണുന്നതാണ് സെൽഫ് സർവീസ് 1. ഇപ്പം നമുക്ക് തന്നെ സ്വയം ടിക്കറ്റ് എടുക്കാവുന്നേ ഉള്ളൂ. ഞങ്ങൾ ആക്ച്വലി സെൽഫ് സർവീസ് ആണ് ചൂസ് ചെയ്തത്. പെട്ടെന്ന് നമുക്ക് എടുക്കാമല്ലോ, ക്യൂ ഒന്ന് നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. പെർ പേഴ്സൺ 18 യൂറോയാണ് ഈ പറയുന്നിടക്ക് നമ്മൾ കേബിൾ കാർ എടുത്ത് മുകളിലേക്ക് പോകാനും തിരിച്ചു വരാനും വേണ്ടിയിട്ട്. ഇപ്പം നമുക്ക് ഒരു വേ മാത്രം മതി എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 13 യൂറോയ്ക്ക് നമുക്ക് ടിക്കറ്റ് അവൈലബിൾ ആണ്. ഈ ടിക്കറ്റിൽ നമുക്ക് ആക്ച്വലി 360 ഡിഗ്രി ടെറസിലേക്ക് ഒരു ആക്സസും നമുക്ക് അവിടെ നിന്ന് നല്ലൊരു വ്യൂ എൻജോയ് ചെയ്യാൻ പറ്റും. ഇവിടെ എൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് ഒരു ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എങ്ങനെയാണ് അവർ ടെക്നിക്കൽ ചലഞ്ചസ് ഓവർകം ചെയ്തതെന്നുള്ള ഡീറ്റെയിൽസും ചെറിയൊരു പിക്ചറും എല്ലാം നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ആ ഈ പറയുന്ന കേബിൾ കാർ വർക്ക് ചെയ്യുന്നതിൻ്റെ ആ മോട്ടർ ഇരിക്കുന്നതും ഷാഫ്റ്റ് ഇരിക്കുന്നതുമായിട്ടുള്ള ഏരിയാസൊക്കെ നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ടിക്കറ്റ് എല്ലാം എടുത്ത് നമ്മൾ റെഡി ചെയ്ത് നേരെ കേബിൾ കാർ എടുക്കാൻ പോവാണ്. സോ എക്സൈറ്റഡ്. ഇപ്പോൾ നമുക്ക് കാണാൻ ഒരു കേബിൾ കാർ താഴത്തേക്ക് വരുന്നത്. ഈ കേബിൾ കാർ എടുത്താണ് നമ്മൾ മുകളിലേക്ക് പോകുന്നത്. അപ്പോൾ നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്താലോ. അങ്ങനെ കുറച്ച് നേരമൊക്കെ ക്യൂ നിന്നതിന് ശേഷം നമ്മുടെ ചാൻസ് വന്നു കേബിൾ കാർ എടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ വിചാരിച്ച കുറച്ച് പേരെ കേബിൾ കാർ കയറ്റുള്ളൂ എന്ന് വിചാരിച്ചെങ്കിലും ഇവർ നല്ല തിക്ക് തിരക്കി ഫുള്ള് ഫില്ലാവത്തക്ക രീതിയിൽ ആൾക്കാരെ കയറ്റുന്നുണ്ട്.
അപ്പോൾ നമ്മൾ ടോപ്പിൽ വന്നിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് താഴത്തേക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ട് കൺട്രി കാണാൻ പറ്റും. ഒന്ന് ഫ്രാൻസും അതുപോലെ തന്നെ സ്വിറ്റ്സർലൻഡും. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഫ്രാൻസിലാണെങ്കിലും നമുക്ക് താഴത്തെ മറ്റേ ലേക്കിൻ്റെ ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ ഭാഗമാണ് ജനീവ എന്ന് പറയുന്ന സ്വിറ്റ്സർലൻഡിൻ്റെ സ്ഥലം. ഇപ്പം നമ്മൾ ജനീവയിൽ നിന്ന് വന്നെങ്കിലും നമ്മൾ ഫ്രാൻസിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. നമ്മൾ മേളിൽ കയറിയപ്പോൾ നമുക്ക് ഇവിടെ ഇനി കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ട് എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ നമ്മുടെ കേബിൾ കാറിൽ മേളിലെത്തിയതിന് ശേഷം നമുക്ക് വീണ്ടും ഈ മല കയറാറുണ്ട് കേട്ടോ. പക്ഷേ ആൾക്കാർ കേബിൾ കാറിൽ ഇവിടെ വരെ വന്നിറങ്ങിയതിന് ശേഷം നമ്മൾ ഇവിടെ നിന്ന് നടന്ന് നമുക്ക് മേളിലേക്ക് പോകാം. എന്നാലാണ് ശരിക്കും പറഞ്ഞാൽ ഈ മോൺസലേവേ എന്ന് പറയുന്ന ഈ മൗണ്ടൻ്റെ ഏറ്റവും മുകളിലെത്താൻ പറ്റത്തുള്ളൂ.
അപ്പം നമ്മൾ മേളിൽ കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ ലേറ്റായി. അപ്പോൾ നമുക്ക് എന്തെങ്കിലും കഴിച്ചേക്കാന്ന് ചോദിച്ചാൽ നമ്മൾ ഇവിടെ മേളിലുള്ള റെസ്റ്റോറൻറ്റിൽ കയറിയതാട്ടോ. പക്ഷേ ഇത്രയും ലേറ്റ് ആയതുകൊണ്ട് ലഞ്ചൊന്നും അവൈലബിൾ അല്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ചിപ്സും പിന്നെ ക്രേപ്പും ഓർഡർ ചെയ്ത് കഴിച്ചു. അപ്പം നമ്മൾ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് കേബിൾ കാറിൻ്റെ മേളിൽ പോകാനും താഴത്തേക്ക് വരാനും അതുപോലെ തന്നെ ഈ 360 ഡിഗ്രി ഒരു പനോറമിക് വ്യൂ ഉണ്ട്. ആ 360 ഡിഗ്രി വ്യൂവും നമുക്ക് കാണാമെന്ന് പറയുന്നുണ്ടായിരുന്നു. ആ ടിക്കറ്റ് ഇവിടെ സ്കാൻ ചെയ്യണമായിരുന്നു ഈ ഏരിയയിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ ഈ ഏരിയയിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ജെനിവേഴ്സിറ്റി നമുക്ക് കാണാൻ കഴിയും. അതുപോലെ ഒത്തിരി പേര് പാരാഗ്ലൈഡിങ് ഒക്കെ ചെയ്യുന്നുണ്ട് ഇവിടെ ഈ പറയുന്ന ലെവലിൽ നിന്നും. അതുപോലെ ഇതിൻ്റെ മേളിലത്തെ ലെവലിൽ നിന്നൊക്കെ ആൾക്കാർ പാരാഗ്ലൈഡ് ചെയ്ത് താഴത്തേക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത് തന്നെ പലരെ കാണാൻ പറ്റുമായിരുന്നു.
അപ്പം നമ്മൾ കേബിൾ കാറൊക്കെ എടുത്ത് മേളിൽ പോയി അവിടെ നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്ത് തിരിച്ച് നമ്മൾ എത്തിയിട്ടോ. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ആര് ജനീവ സിറ്റി വന്നു കഴിഞ്ഞാലും ഡെഫിനറ്റ് ആയിട്ടും ഈ കേബിൾ കാർ എടുത്ത് മേളിൽ പോയി മൗണ്ടെയിൻ എല്ലാം എക്സ്പ്ലോർ ചെയ്ത് തിരിച്ച് വരണം.